Hi friends, ellavarkku Maalus world ilekku swagatham. Appo nammal innu oru cooking video allengil beauty tips onnu alla cheyan povunnathu. Nammal innu oru vlog aanu cheyan povunnathu. Nammude naattile Mahile ippo Mahipally perunaal thodangiyittund ulsavaanu. Appo avade jaathi bhedamanye ellavarum avade ulsavam kondadunnund. Ee maasam adhaayathu October maasam 22-aam theeyathi vareyaanu namukku Mahipalliyile ulsavam kondadunnathu. അപ്പം ഇന്നലെ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ അവിടെ ഒരു പ്രധാനപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു രാത്രി വൈകുന്നേരം 6 മണി മുതൽ രാത്രി 10-11 മണി വരെ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു വീഡിയോ പോലും ഷൂട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഇപ്പോ പകൽ സമയത്താണ് മാഹിയിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈവനിംഗ് വൈബോ അല്ലെങ്കിൽ ആ അട്രാക്ഷൻ ഒന്നും തന്നെ കാണാൻ പറ്റില്ല കാരണം ലൈറ്റിന്റെയും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോ കിട്ടില്ല പകലാണ് പോകുന്നത് അപ്പോൾ അതിന്റെതായ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പള്ളി പെരുന്നാളിൽ ഉണ്ടാവാം എന്നാലും നമുക്ക് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്ന് കാണാം അതിനു മുൻപ് ഞാൻ ഇതിന്റെ മുന്നേ ഒരു മാഹി വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു മാഹി എന്താണ് മാഹി പാർക്ക് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മുകളിലെ ഐക്കാട്ടിൽ കൊടുക്കാം നിങ്ങൾ അതൊന്ന് കാണുക അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മാഹിയെ പറ്റി ഒരു ധാരണ ഉണ്ടാവും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇതാണ് നമ്മുടെ മാഹിപ്പള്ളി ആദ്യം നമുക്ക് പള്ളിയുടെ ഐതിഹ്യത്തെക്കുറിച്ചും മാഹിപ്പള്ളി ഉത്സവത്തെക്കുറിച്ചും അറിയാം പള്ളിയെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുൻപ് നമുക്കൊന്ന് പള്ളിയുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി നമുക്ക് ഈ വ്ളോഗ് തുടങ്ങാം ജന്മം കൊണ്ട് സ്പെയിൻകാരിയായ തെരേസ പുണ്യവതി ഫ്രഞ്ച് ഭരണകാലത്താണ് മാഹിയിലെത്തുന്നത് ശക്തരായ ഗ്രാമ ദൈവങ്ങൾ മാഹിയിൽ ഉള്ളപ്പോഴും വിശുദ്ധ ത്രേസ്യാമയെ പ്രതിഷ്ഠിക്കാനും പള്ളി പണിയാനും മുന്നിട്ടിറങ്ങിയവരാണ് മയ്യഴിക്കാർ അങ്ങനെ 1936 മാഹിയിൽ ഓലമേഞ്ഞ ഒരു ദേവാലയം പണിതു അതാണ് മാഹിപ്പള്ളി എന്നറിയപ്പെടുന്ന സെൻറ് തെരേസാസ് ദേവാലയം മയ്യഴി ചരിത്രത്തിൽ മയ്യഴി മാതാവും മാഹിപ്പള്ളിയും പള്ളിയുടെ കൂറ്റൻമണിയും പള്ളി പെരുന്നാളുകളും സ്ഥാനം പിടിച്ചവയാണ് ബലൂണും പീപ്പിയും കളിപ്പാട്ടങ്ങളും മുത്തുമാലകളും വളകളും പൊരികളും ഹലുവകളും ബജ്ജികളുമൊക്കെയായി ഉത്സവ കച്ചവടക്കാരും ചുവന്ന തൊപ്പിക്കാരായ പോലീസുകാരും ജമന്തിമാലകളും മെഴുകുതിരികളുമൊക്കെയായി മാതാവിനെ കാണാനെത്തുന്ന ഭക്തജനങ്ങളും നിറഞ്ഞുകവിഞ്ഞ ദേശീയപാതയിൽ വെറുതെ ഉത്സവ തിരക്കിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നാട്ടുകാരെയും നമുക്കിവിടെ കാണാൻ പറ്റും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരുന്ന ഭാഗം പള്ളിവക സ്റ്റാളാണ് ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ ഒരുപാട് നമുക്ക് വീട്ടുപകരണങ്ങളും മേക്കപ്പ് സാധനങ്ങളും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ കോസ്മെറ്റിക് സാധനങ്ങളും നമുക്കിവിടെ കിട്ടും അപ്പോൾ നമുക്ക് ഇതൊന്ന് കറങ്ങി കണ്ടിട്ട് വരാം സ്റ്റാള് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തിന്നിട്ടുണ്ടായിരുന്ന മുട്ടായി നമ്മൾ കഴിച്ചിരുന്ന മുട്ടായികളിൽ പലതും എനിക്കിവിടെ കാണാൻ പറ്റി
അപ്പം കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ, മുഴുവനായിട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല, എന്നാലും കുറച്ചൊക്കെ വാങ്ങിച്ചു കഴിച്ചു. നല്ലൊരു നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു, പല ടേസ്റ്റും നമുക്ക് പല ഓർമ്മകളും തരും എന്ന് പറയും പോലെ. ഇതിൽ ചില മുട്ടായി നമ്മൾ വായിലിട്ട് അതിൻ്റെ ആ രുചിയൊന്ന് ഓർക്കുമ്പോൾ നമുക്ക് പണ്ട് കാലത്തുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റാള് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ കുട്ടികൾക്ക്, അതായത് കുഞ്ഞു കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുമ്പോൾ എടുക്കാൻ പറ്റിയ അട്രാക്ഷനായ പെന്നുകൾ, പിന്നെ ഒരുപാട് റബ്ബറുകൾ, എറൈസേഴ്സ്, ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് നന്നായിട്ട് നമുക്ക് എന്താ പറയുക, കുട്ടികൾ എഴുതാനൊക്കെ മടി കാണിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പെന്നും എന്താ പറയുക റബ്ബേഴ്സ്, കളേഴ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എഴുതാനൊക്കെ ഒരു താല്പര്യം കാണിക്കും. അപ്പോൾ ഇതും നല്ലൊരു സ്റ്റാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാളെന്ന് പറയുന്നത് അച്ചാർ പ്രേമികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റാളാണ്. കാരണം മുളക്, വെളുത്തുള്ളി എന്ന് വേണ്ടുന്ന എല്ലാ, നമുക്ക് എന്തൊക്കെ അച്ചാർ കിട്ടാൻ പറ്റുമോ അത്രയും അച്ചാറുകൾ നമുക്ക് ഇവിടെ നിന്നും ഒരു ഡബയിൽ വേണമെങ്കിൽ ഡബയിൽ, അല്ലെങ്കിൽ നമുക്കൊരു കവറിലായിട്ട് വേണേൽ അങ്ങനെ കിട്ടും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നിട്ടാണ് നമ്മളിത് വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അച്ചാറുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതും ഒരു അടിപൊളി ഒരു സ്റ്റാളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എല്ലാ ബാഗിനും അങ്ങനെ തന്നെ. ഇതാണ് നമ്മുടെ കോഴിക്കോടൻ അലുവ. കോഴിക്കോടൻ അലുവ എന്ന് വെച്ചാൽ മാമ്പഴം, ഓറഞ്ച്, പൈനാപ്പിൾ, മുന്തിരി, ഡ്രൈ ഫ്രൂട്ട്സ്, കരിക്ക്, സ്ട്രോബെറി, പിസ്ത, ചക്ക, ഈത്തപ്പഴം, അതുമാത്രമല്ല ഇപ്പോൾ ഗോതമ്പിൻ്റെ അലുവ വരെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കുറേ അലുവസ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല സൂപ്പറാണ്. ഒന്നാമത് കോഴിക്കോട് അലുവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഹൽവയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരാൾ പോലും ഈ മാഹിപ്പള്ളിയിൽ വന്നിട്ട് ആരും ഹൽവ വാങ്ങാതെ ഒരു വീട്ടിലേക്കും തിരിച്ചു പോയിട്ടുണ്ടാവില്ല എന്നത് സത്യമായ ഒരു കാര്യമാണ്. അത്രക്ക് സൂപ്പറാണ് നമ്മുടെ ഈ കോഴിക്കോടൻ ഹൽവ. അപ്പം നിങ്ങളിൽ ആരെങ്കിലും ടേസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, എവിടുന്നെങ്കിലും നിങ്ങൾക്ക് ഈ ഹൽവ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഹൽവയിൽ പച്ചമുളകിൻ്റെ ഹൽവ പോലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റംസ് ഇതായിരുന്നു. കാരണം നമുക്ക് ഈ കമ്മലൊക്കെ ഫാൻസിയിൽ പോയിട്ട് വാങ്ങുക എന്ന് പറഞ്ഞാൽ 150 രൂപയ്ക്ക് മുകളിലാണ് അധിക കമ്മലിൻ്റെയും വില വരിക. അപ്പോൾ ഇവിടെ ഈ കമ്മലിന് ആകെ 40 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏതെടുത്താലും 40 രൂപ, സ്റ്റഡുകളാണെങ്കിൽ 20-30 രൂപയേ ഉള്ളൂ. ദേവക്ക് ദേഷ്യമൊക്കെ വന്ന് തുടങ്ങി, അങ്ങനെ അവനെ ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ വേണ്ടി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഒന്ന് ചില്ലായി. ഈ ഐസ്ക്രീം കുടിച്ചതും ഇപ്പോൾ കാണുന്ന ഷോപ്പുകളൊക്കെ റോഡിന് എതിർവശമുള്ളതാണ്. അപ്പോൾ ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് മുളക് ബജി, അങ്ങനെയുള്ള ഒരുപാട് ബജികൾ, നമുക്ക് ഫാസ്റ്റ് ഫുഡായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് കഴിക്കാനും ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ജ്യൂസ് ഒക്കെ എന്താ പറയുക, നല്ല ടേസ്റ്റുള്ളതായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്
ഒരുപാട് ഷോപ്പുകളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, പക്ഷെ ഏത് സാധനം നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും 20 രൂപ മാത്രം കൊടുത്താൽ മതി. വളയാണെങ്കിലും പൊട്ടാണെങ്കിലും കമ്മലുകളാണെങ്കിലും, കമ്മൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട കമ്മലിൻ്റെ അത്രയൊന്നും വരില്ല, കമ്മലുകൾ ഇവിടെ കുറവാണ് കേട്ടോ. മറ്റുള്ള എല്ലാ ഐറ്റംസ്, ക്ലിപ്പുകൾ, ബണ്ണുകൾ, റിബണുകൾ, ഇതൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്. വളരെ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഏരിയ ആയിരുന്നു ഇത്. ഈ ഏരിയ എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് കൊണ്ടിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നല്ല വിലക്കുറവുണ്ട് ഈ ഒരു ഫ്ലവേഴ്സിന്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.